Hi, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലരും എന്നോട് പറയാറുണ്ട്, സർ എൻ്റെ കാമുകി പലപ്പോഴും എന്നെ കുറ്റപ്പെടുത്താറുണ്ട്, എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടാണ്. ഇതുപോലെ തന്നെ ചില പുരുഷന്മാർ വിളിച്ചുകൊണ്ട് എൻ്റെ ഭാര്യ എപ്പോഴും കുറ്റം പറയും, എപ്പോഴും പരാതിപ്പെടും എന്ന് പറയുന്ന പല കേസുകളും ഉണ്ട്. അപ്പോൾ ഇവർ ചോദിക്കുന്നത്, ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെയാണ്. മടുത്തു, അങ്ങനെ പറയുന്നത് കൊണ്ട് ഞങ്ങൾ തമ്മിൽ അകന്നു പോവുകയാണ് എന്നുള്ളതാണ് പറയാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭാര്യമാരെ അല്ലെങ്കിൽ കാമുകിമാരെ എന്ത് ചെയ്യണം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തി കുറ്റവും പരാതിയും പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ സ്വയം ചോദിക്കണം, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് എന്നുള്ളത്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. അഥവാ അവർക്ക് വേണ്ട ശ്രദ്ധയും കെയറും അതുപോലെ തന്നെ സപ്പോർട്ടും നിങ്ങളുടെ പ്രസൻസും ഒക്കെ ലഭിക്കാതെ വരുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ കൂടുതൽ കുറ്റം പറയുകയും പരാതി പറയുകയും ഒക്കെ ചെയ്യുന്നത്. അത് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിലോട്ടാണ് നോക്കേണ്ടത്. മനസ്സിലായോ? നിങ്ങൾ അവർക്ക് ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ, അവരെ കെയർ ചെയ്യുന്നുണ്ടോ, അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അവർക്ക് വേണ്ട കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ അവരെ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ കുറ്റം പറയുന്നതും പരാതി പറയുന്നതും കുറഞ്ഞു വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. സ്വാഭാവികമായിട്ടും ഒരു നോർമൽ കേസ് ആണെന്നുണ്ടെങ്കിൽ അത് കുറഞ്ഞു വരും. കാരണം അവർക്ക് കിട്ടേണ്ട സംഗതികൾ കിട്ടാതെ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും കുറ്റങ്ങളും പരാതികളും അവരിൽ നിന്നുണ്ടാകുന്നത്. ഇനി ഇങ്ങനെയൊന്നും അല്ലാത്ത കേസുകളും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, എന്നിട്ടും കുറ്റവും പരാതിയും പറയുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ആളുകൾ അവർ ചെറുപ്പം മുതലേ ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒക്കെ കുറ്റം, ചുറ്റുമുള്ള ആളുകളെ കുറിച്ചൊക്കെ കുറ്റം പറഞ്ഞ് അതൊരു ശീലമാക്കിയ ആളുകളായിരിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറുത് കുറവായി തോന്നുമ്പോഴേക്കും അവർ കുറ്റം പറയും. അത് സ്വാഭാവികമാണ്, അവരുടെ ഒരു ഹാബിറ്റിൻ്റെ ഭാഗമായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ ഒരു മൈൻഡ് റീപ്രോഗ്രാമിംഗ് നടത്തേണ്ടതുണ്ട്. എപ്പോഴും അങ്ങനെ എല്ലാം ചെയ്തു കൊടുത്തിട്ടും പറയുന്ന ആളുകളാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് തോട്ട് മാസ്റ്ററി എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിലൂടെ പോകുന്ന ചിന്താഗതികളൊക്കെ മാറും. 31 days പ്രോഗ്രാമാണ്, ഒരു കോഴ്സാണ്. അതിൽ മോർണിംഗിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും, വൈകിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. ഇപ്പോൾ ഇത് ഭർത്താവാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഉണ്ടെങ്കിൽ അവരെ എന്തെങ്കിലും രീതിയിലൊക്കെ ഇത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട്, ഐ മീൻ, നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ മൈൻഡിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ്, ഇതൊന്ന് ചെയ്തു നോക്ക്, ഉപകാരപ്രദമാകും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭാര്യയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരാളാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം മാറുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ ചേരുന്നത് വഴി നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്? നിങ്ങളുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആവും. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ കാണുന്ന കാര്യങ്ങളിലൊക്കെ പോസിറ്റീവായിരിക്കും കാണുന്നുണ്ടായിരിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാനും ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു റിലേഷൻഷിപ്പിൽ അകൽച്ച ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ഇത് തന്നെയാണ്, കുറ്റം പറച്ചിലും പരാതിയുമാണ്. അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ഈ രണ്ട് സൊല്യൂഷനിൽ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അങ്ങനെ റിസൾട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലത്തെ വീഡിയോസ് വീണ്ടും കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിലോട്ട് ഈ വീഡിയോ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.